റസീനാസ് ടേസ്റ്റി വേൾഡ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ്. ബൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബൺ എടുത്തിട്ടുണ്ട്. ഒരു ബണ്ണ് രണ്ട് ഈക്വൽ പാർട്ടായി മുറും, അങ്ങനെ നാല് പീസ്, രണ്ട് ബൺ മുറിച്ച് നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വരും. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഒലിവ് ഓയിൽ, ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഒലിവ് ഓയിൽ തന്നെ ഒഴിക്കണമെന്നില്ല, വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് എണ്ണയാണെന്ന് വെച്ചാലും അതൊഴിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ടോസ്റ്റ് ചെയ്യുന്ന സമയത്തും പാൻ ചൂടായതിന് ശേഷം തീ കുറച്ചിടണം. അതിൻ്റെ ഉൾവശം മാത്രമാണ് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്, കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് തീ കുറച്ച് വയ്ക്കണം പറഞ്ഞത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉൾവശം നല്ലതുപോലെ ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ചെറിയ പീസാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തത്, ചെറുതായി അരിഞ്ഞെടുത്തത്. പിന്നെ കുറച്ച് ഒലീവ്സ്, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, പിന്നെ കുറച്ച് മൊസറല്ല ചീസും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ബണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു സ്പൂൺ ഒലിവ് ഓയിൽ, ഒരു പിഞ്ച് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി, അത് അര സ്പൂൺ കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ്, അതൊരു രണ്ട് മൂന്ന് സ്പൂണുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ട് ചെയ്യണമെന്നില്ല, ടൊമാറ്റോ സോസും കുരുമുളക് പൊടിയും ഒരു പിഞ്ചുപ്പും കൂടി മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും സോസ് റെഡിയാക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബണ്ണിലേക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ടോപ്പിംഗ്സ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചീസ്, സവാള അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം. എൻ്റെ കയ്യിലിപ്പോൾ റെഡ് ക്യാപ്സിക്കം ആയിരുന്നു ഉള്ളത്, അതുകൊണ്ട് ഞാൻ അത് ഇട്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കം ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കനും ഞാൻ ഫില്ല് ചെയ്യും. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതിൻ്റെ മുകളിലായിട്ട് ഒലീവ്സ്. ഒലീവ്സ് കൂടെ വെക്കുമ്പോഴാണ് ആ പിസ്സയുടെ ആ ഒരു ഭംഗിയും ആ സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇനി ഒലീവ്സ് ഇല്ല എന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കരുത്, അതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് ചീസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇങ്ങനെ അടുത്ത മൂന്ന് പീസ് ഞാൻ ഇതേപോലെ ഫില്ല് ചെയ്തു. ഇനി ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചിട്ടല്ല ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. ആ പാനിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു. പാനിന്ന് ചൂടായതിന് ശേഷമാണ് ഒലിവ് ഓയിൽ ഒഴിച്ചത്. ഇനി നമ്മുടെ കുഞ്ഞി പിസ്സ എല്ലാം ഈ പാനിലേക്ക് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5 to 6 മിനിറ്റ്സ് വേണ്ടി വരും ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിരിക്കണം, കൂടുതൽ ചൂടായി കഴിഞ്ഞത് കരിഞ്ഞു പോകും. ഇനി ഇതിന് ഒരു ലിഡ് കൊണ്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ഉണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ അടിവശമൊക്കെ നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയത്തെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ വരാം.